ഹലോ രഞ്ജി എഫ് എച്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ നമ്മുടെ ഈ കൊറോണയുടെ ഇഷ്യൊക്കെ വന്നതിന് ശേഷം നമുക്ക് പൊതുവേ നമ്മുടെ കിഴങ്ങ് വിളകൾക്കൊക്കെ നല്ലപോലെ റേറ്റുകൾ വളരെയേറെ ഇടിഞ്ഞിട്ടുണ്ട്. ചിലതിനൊക്കെ നല്ല റേറ്റ് കിട്ടാറുണ്ടായിരുന്നു, ചിലതൊക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. അതിൽ വില ഏറ്റവും കുറഞ്ഞു പോയ അല്ലെങ്കിൽ വില ഇടിവ് സംഭവിച്ച ഒരു ഇനമാണ് കപ്പ എന്ന് പറയുന്നത്. ധാരാളമായി കപ്പയുടെ സാധാരണ ചിപ്സൊക്കെ ആയി മാറി എക്സ്പോർട്ടിലേക്കും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിലേക്കൊക്കെ വരുമ്പം അത്ര വലിയ പ്രയാസം ഉണ്ടായിരുന്നില്ല എങ്കിലും ഈ വർഷത്ത് ലോക്കൽ മാർക്കറ്റിലേക്ക് വരുന്ന അല്ലെങ്കിൽ ചിപ്സൊക്കെ ആക്കി എക്സ്പോർട്ടിലേക്കൊക്കെ പോകുന്ന രീതിയിലുള്ള അതിൻ്റെ വാണിജ്യ പ്രാധാന്യം കുറഞ്ഞതോടുകൂടി തന്നെ നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ ധാരാളം കപ്പകൾ കിടന്ന് കപ്പ വിളവെടുത്തത് കിടന്ന് നമുക്ക് നല്ലപോലെ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പം കപ്പയുടെ വില നല്ല രീതിയിൽ കുറയുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇന്നത്തെ സമയത്ത് നമുക്ക് കപ്പയാണെങ്കിൽ വിൽക്കുക എന്ന് പറയുന്നത് അത്ര പ്രായോഗികമല്ല. കാരണം എന്ന് വെച്ചാൽ ഭയങ്കര റേറ്റ് കുറവാണ്. അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ കൊടുക്കാനുണ്ടെങ്കിൽ തന്നെ നമുക്ക് മുതലെടുക്കാൻ വേണ്ടിയുള്ള റേറ്റ് പറയുന്ന ആൾക്കാരേ ഉള്ളൂ. അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് ഇപ്പം നിലനിൽക്കുന്നത്. പ്രധാനമായും നമ്മൾ ജി എഫ് എച്ചിൽ നമ്മൾ കപ്പ കൃഷി ചെയ്യുന്നത് രണ്ട് രീതിക്ക് വേണ്ടിയാണ്, അതായത് രണ്ട് ഉപയോഗത്തിന് വേണ്ടിയാണ്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഷോ ക്വാളിറ്റി കപ്പകൾ ചെയ്യാറുണ്ട്, അതായത് നല്ല സൈസിൽ നല്ല വെയിറ്റിലുള്ള കപ്പകൾ നമ്മുടെ എക്സിബിഷനുകൾ പ്രദർശനങ്ങൾ തുടങ്ങിയവയ്ക്കൊക്കെ വേണ്ടി ഉള്ള കപ്പകളാണെന്ന്. രണ്ടാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഷാപ്പിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കപ്പകൾ, അതും നല്ല രീതിയിൽ വലിപ്പത്തിലുള്ള നല്ല തൂക്കം വരുന്ന ക്വാളിറ്റിയിലുള്ള കപ്പകളായിരിക്കും അതും വേണ്ടത്. പിന്നീട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തം ആവശ്യത്തിനുള്ള കപ്പകളേ ഉള്ളൂ, അല്ലാതെ നമ്മൾ ലോക്കൽ സെയിലിനുള്ള കപ്പകൾ അങ്ങനെ ചെയ്യാറില്ല. കുറേ നാളുകളായിട്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ഈ വട്ടത്തെ കപ്പ നമ്മളാണെങ്കിൽ വാട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിനെ മൂല്യാധിഷ്ഠിത വസ്തുവാക്കി മാറ്റി വെച്ച് അതാണ് ഇനി സെയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കപ്പ എങ്ങനെ വാട്ടിയെടുക്കുന്നതെന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തുടങ്ങാം. ഇപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ടുവന്ന കപ്പ ഇതേ രീതിയിൽ ഒരല്പം വലുതാക്കിയിട്ട് നമ്മളാണെങ്കിൽ കൊത്തി അരിഞ്ഞിടുകയാണ് ചെയ്തേക്കുന്നത്. അതായത് കണ്ടിച്ച് കണ്ടിച്ചിട്ട് കാണാം. നമുക്ക് ഈ ഷേപ്പിലോ അതായത് ഈ ഇതേ രീതിയിൽ കൊത്തി അരിഞ്ഞിടുകയോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ റൗണ്ടിൽ റൗണ്ടിൽ കട്ട് ചെയ്തിടുകയോ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഇതേ ഷേപ്പിൽ ഇങ്ങനെ കൊത്തി കൊത്തി ഇടത്തേയുള്ളൂ. വേര് കളഞ്ഞെടുക്കുന്നു. അപ്പോൾ ഈ കപ്പ പറിച്ചുകൊണ്ടിരുന്നതും പൊളിക്കുന്നതും ഒക്കെ കാണിക്കേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ എടുത്ത് വെച്ച് നമ്മൾ വിറകടുപ്പിലാണ് ഇത് വാട്ടിയെടുക്കുന്നത്. നമ്മളാണെങ്കിൽ തീ കത്തിച്ചു, ചരുവം വെച്ചു, അതിലേക്ക് വെള്ളം ഒഴിച്ചു. അതിനുശേഷം നമ്മളിപ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൊത്തിയിട്ടിരിക്കുന്ന നമ്മുടെ കപ്പ പീസുകൾ അതിൻ്റെ അകത്തേക്ക് നഗര വെള്ളത്തിലിട്ട് വെച്ച് അത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തീ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും തീ കുറഞ്ഞു പോകില്ല. തീ കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കിടന്ന് വാടി പന്നലായി പോത്തിയുള്ളൂ. അപ്പം നല്ല തീയിൽ അതിരുന്ന് വെച്ച് വെന്ത് വരണം. അപ്പം വെള്ളം ഒരു നഗരം കിടക്കുക. നമുക്ക് അവരുടെ ആവശ്യത്തിന് നമ്മൾ സാധാരണ രീതിയിൽ കപ്പ പുഴുങ്ങുന്നത് ഏതാണോ അതേ രീതിയിൽ തന്നെ എടുക്കുക. പക്ഷേ ലാർജ് ക്വാണ്ടിറ്റി ചെയ്യുന്നതുകൊണ്ട് അതിൻ്റേതായ സമയവും അതേപോലെ തന്നെ കുറച്ച് തീയുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറെ കാര്യങ്ങളൊന്നും ഇതിൻ്റെ താഴെയുന്നില്ല. വെറുതെ വെള്ളത്തിലിട്ട് വെച്ച് അതിനെ വെള്ളം ചൂടാക്കി, അതായത് തിളപ്പിച്ച് അത് വേവിച്ചെടുക്കുകയാണ് ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ തീയെല്ലാം നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മേളിൽ അടി കിടക്കുന്ന കപ്പകൾ ഒത്തിരി വെന്ത് പോകാതിരിക്കാനും അതേപോലെ തന്നെ മേളിൽ കിടക്കുന്ന കപ്പകൾ താഴെ ചെന്ന് നല്ല രീതിയിൽ അല്ലെങ്കിൽ മിക്സ് ആകാൻ വേണ്ടി നല്ല രീതിയിൽ ഒരു വലിയ എന്തെങ്കിലും ഒരു മടലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പട്ടിക പീസോ എടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. കുത്തി ഉടച്ച് കളയരുത്, പകരം അതൊന്ന് ജസ്റ്റ് ഒന്ന് താഴത്തെ കപ്പകളെല്ലാം മുകളിലോട്ടും മുകളിലത്തെ കപ്പകൾ താഴോട്ടും പോകുന്ന രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു നമുക്ക് ഒരു ഇത്ര എണ്ണം ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. പക്ഷേ ആണെങ്കിൽ ഇത് വേവുന്നതിനനുസരിച്ച് നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്തായാലും തീ ഇടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ സമയം ഇതിൻ്റെ ഫുൾ സമയം ഇതിൻ്റെ കൂടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ തീ കത്തിച്ചിട്ട് പോയിട്ട് വരാനുള്ള സാവകാശമൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ തീ എല്ലാം എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. ആ സമയം തന്നെ നമ്മൾ ഒരു കപ്പയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നല്ല കനലും വിറകടുപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നല്ല കനലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞിട്ടോ തൊലിയോട് കൂടിയോ നമുക്ക് കപ്പ ചുട്ടെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നേരെ നമ്മളെടുത്ത് നമ്മുടെ കനലിൻ്റെ അകത്തോട്ട് അല്ലെങ്കിൽ ആ തീയുടെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കുന്നത്, അതായത് തീക്കകത്ത് കൊണ്ടിടല്, പകരം ആ
കനൽ വരുന്ന രീതിയിലേക്ക് ഒന്ന് ഇട്ട് അത് ഒന്ന് കനൽ വെച്ച് മൂടി നല്ല രീതിയിൽ ഒന്ന് കൊടുക്കുക. അതിനുശേഷം അത് നമുക്ക് ചുട്ടെടുത്ത് നമുക്ക് കഴിക്കാനുള്ള രീതിയിൽ തയ്യാറായി കിട്ടുന്നതാണ്. അപ്പോൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വെന്ത് പോകരുത്. ഒരു മീഡിയം പരുവത്തിൽ വേവിച്ചെടുക്കാവൂ. വെന്തളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് പ്രയാസമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കപ്പകൾ വെന്ത് ശരിയായിട്ടുണ്ട്. വെന്ത് മലച്ച് പോകാത്ത രീതിയിൽ തന്നെ കോരിയെടുക്കണം. ഇതുണ്ടല്ലേ, നമ്മളൊരു കീഴ്ത്തപാത്രം ഉപയോഗിച്ച് ഇതിൻ്റെ അകത്തുനിന്ന് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. കോരിയെടുക്കുമ്പോഴും ശ്രദ്ധിക്കുക നമ്മുടെ ദേഹത്ത് വെള്ളമോ അല്ലെങ്കിൽ ചൂടൊന്നും ഏൽക്കാതെ അതും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് മൊത്തം മാറ്റിയെടുക്കാവുന്നതാണ്. പണ്ട് കാലത്ത് മറ്റേ കൊട്ടയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പം കൊട്ടയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ചെറിയ എമൗണ്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലുള്ള കീഴ്ത്തപാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കോരി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തറയിലേക്ക് ഒരു ഷീറ്റ് ഇട്ടതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഈ വെന്ത കപ്പ വാരി ഇടുന്നത്. ഉണ്ടല്ലേ, അപ്പോൾ അതേ വെന്ത കപ്പ വാരി ഇട്ടിട്ടുണ്ട്. അത് നല്ല ചൂടി തന്നെയാണ് കിടക്കുന്നത്. അതിനുശേഷം അതിലേക്ക് നമ്മളൊരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പയ്ക്ക് എന്തെങ്കിലും പശുപ്പോ അല്ലെങ്കിൽ ഒന്ന് പെട്ടെന്ന് ആറാൻ വേണ്ടിയുള്ള പരിപാടിക്ക് വേണ്ടിയാണ്. എന്തെങ്കിലും പശുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടാനൊക്കെ ഈ വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. ഇതൊഴിക്കുന്നത് ശാസ്ത്രീയ വശങ്ങളൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ അകത്ത് ഇനി ഈ ഒഴിക്കുന്നതുകൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയെന്നും നിങ്ങൾ പറഞ്ഞേക്കല്. നമ്മൾ ഉപയോഗിക്കുന്ന രീതി ഇതേ രീതി തന്നെയാണ്. അപ്പോൾ നമ്മളത് വേവിച്ചെടുത്തു, അത് പാത്രത്തിൽ നിന്ന് മാറ്റി അതിനുശേഷം ഒരല്പം ഒത്തിരി വെള്ളം ഒഴിച്ച് അതിന് നനയ്ക്കുന്നൊന്നുമില്ല, ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് അതിൻ്റെ ആ പശപ്പ് കളയുന്ന രീതിയിൽ ഒന്ന് വെള്ളം ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചുട്ട കപ്പ റെഡിയായിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നതിന് മുമ്പ് ഇവിടെ ആൾക്കാർ തീറ്റി തുടങ്ങി. രണ്ട് രീതിയിലും ഇത് ടേസ്റ്റ് നല്ല രീതിയിൽ വരും. അതായത് ഈ തൊലി കളഞ്ഞിടുവാണെങ്കിലും തൊലിയോട് കൂട്ടിയിട്ട് നമ്മൾ ചുട്ടെടുത്താലും ടേസ്റ്റ് രണ്ടും രണ്ടാണ്. അപ്പോൾ തൊലിയോട് കൂടി ഇടുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുള്ളൂ. ഇപ്പോൾ കഴിച്ച അഭിപ്രായമാണ് ഇതുണ്ടല്ലേ. അത് വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ആൾക്കാർ എടുത്ത് മൊത്തത്തിൽ പറിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ വേവ് അറിയുന്നത് നമുക്കൊരു ഈർക്കിലോ ചെറിയൊരു കമ്പയോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുത്തി നോക്കുമ്പം വേവ് അറിയാൻ പറ്റും. നമ്മൾ ഈ കപ്പയൊക്കെ നമ്മൾ പുഴുങ്ങിയെടുക്കുന്ന സമയത്ത് നമ്മൾ വേവ് നോക്കത്തില്ലേ, അതേ സെയിം സാധനം തന്നെ. പിന്നെ ധൈര്യമുള്ളവർക്ക് വേണമെന്നൊരു ഞെക്കിവിടി നോക്കാം. ഞെക്കി നോക്കി കഴിഞ്ഞാലും വേവ് അറിയാൻ സാധിക്കും. അപ്പോൾ തന്നെ മൊത്തം നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇട്ടിട്ടാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത്. ഒരു നാലഞ്ച് ദിവസത്തെ എടുക്കും. കാരണം ഇപ്പോഴത്തെ നമ്മുടെ ചൂടിന് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എന്നിരുന്നാലും നാലഞ്ച് ദിവസത്തോളം നമ്മൾ ഉണക്കിയെടുക്കും. കാരണം എത്രയും കൂടുതൽ ഉണങ്ങി ഇതിൻ്റെ അകത്തെ ജലാംശം എല്ലാം പോയി നല്ല ഡ്രൈ ആകുന്നു, അത്രത്തോളം അത് ക്വാളിറ്റിയിൽ പൂപ്പലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ നമുക്ക് സേവ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മൂന്നാല് ദിവസത്തെ ഉണക്കൽ വരും. അതിന് ഇതുണ്ടല്ലേ, ഇതെല്ലാം ഇതേ രീതിയിൽ നമ്മൾ കൊത്തിക്കതച്ചായിട്ടേക്കുന്നത്. ഇതിനാണെങ്കിൽ ഒരല്പം വലുതാണ്, എന്നാൽ ഓവർ സൈസും ആകാത്ത രീതിയിലാണ് ഇട്ടേക്കുന്നത്. മിക്കവാറും എല്ലാ പീസുകളും ഒരേപോലെ ഒരേ സൈസൊക്കെ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചെറിയ സൈസൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് വെന്ത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സൈസ് എടുക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ കപ്പ നടുന്നവരല്ലേ, കപ്പ കൃഷി ചെയ്തവർക്ക് മാത്രമല്ല, നമുക്കാണെന്നൊരു അടുത്തുള്ള ഒരു കർഷകൻ്റെ നിന്ന് പോയി രണ്ട് മൂട് അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഇത്ര കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു സഹായമാണ്. ഇന്നത്തെ സമയത്ത് ഭയങ്കരമായിട്ട് റേറ്റ് കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് അവർക്കും ഒരു സഹായമാണ്. അതേപോലെ തന്നെ നമുക്കും അത് സേവ് ചെയ്യാം. നമുക്ക് ഈ മഴക്കാലത്തൊക്കെ വരുന്ന സമയത്തൊക്കെ ബീഫൊക്കെ കറി വെച്ച് അല്ലെങ്കിൽ ചിക്കനൊക്കെ കറി വെച്ച് കപ്പയും കൂട്ടി ആട്ടുകപ്പയും കൂട്ടി അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ വളരെ നല്ല കിഡിലൻ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും നിങ്ങളിതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി ഒന്നും ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. അവനവനെ കൊണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്തു നോക്കുക. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിൽ നിങ്ങൾക്കത് വീണ്ടും വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും വാങ്ങിച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ വാങ്ങിച്ച് ചെയ്തു നോക്കുക. ഇത്രേ ഉള്ളൂ, ഇത് വലിയ പ്രയാസമുള്ള പരിപാടിയൊന്നുമല്ല. എന്നിരുന്നാലും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള കർഷകരെ സപ്പോർട്ട് ചെയ്യുകയുമാണ്. അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനേക്കുള്ള ഫുഡ് നമ്മൾ തന്നെ സേവ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ നമ്മൾ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഗുണമേന്മയുള്ള വാട്ടുകപ്പ നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ വാട്ട് ചെയ്ത് കാണിക്കണോ? അതിന് വേണ്ടായിരിക്കും, ഇത് എന്തിനാ വെറുതെ ഒത്തിരി വലിച്ചു നീട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക. താങ്ക്.